മോൻസൺമാവുകളുടെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കെ സുധാകരന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ പ്രതിയാക്കിയിരിക്കുന്നത് എന്ന് ക്രൈം ബ്രാഞ്ച് ഉറപ്പിച്ചു പറയുന്നതോടെ ഇനി ചോദ്യം ചെയ്യലിന് ഹാജരായാലും ഇല്ലെങ്കിലും അറസ്റ്റ് എന്ന അനിവാര്യത സുധാകരനെ തുറച്ചു നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂട്ടത്തോടെ കോൺഗ്രസുകാർ സുധാകരനെ സംരക്ഷിക്കുന്നതിനായി എതിരാളികളെ ആക്ഷേപിച്ചുകൊണ്ട് നിരന്തരമായി രംഗത്തെത്തുന്നത്. വലിയ പഴയ ആവേശമൊന്നും ഇപ്പോൾ കാണാനില്ല. പ്രതിപക്ഷ നേതാവിനായാലും കെ പി സി സി പ്രസിഡന്റിനായാലും പിണറായി വിജയനെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന ആ പതിവ് എടുത്തുചാട്ടമൊന്നുമില്ല. മെല്ലെ ഒന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു പരാജയത്തിൻ്റെ മണമടിക്കുന്നുണ്ട്. കൃത്യമായ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് പോലും അത് വ്യക്തമാണ്. കെ സുധാകരനാണെങ്കിൽ ഒടുവിൽ വ്യാജവാർത്ത നിർമ്മിതിക്ക് നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലിനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇനി അതിനെ പിന്തുണയ്ക്കുന്ന സംഘികുട്ടന്മാരുടെ പിന്തുണയെങ്കിലും തൻ്റെ വിഷയത്തിൽ ലഭിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതാണ് അവസ്ഥ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്നത് വലിയ ധർമ്മസങ്കടത്തിലാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ അവർക്ക് പെട്ടെന്നൊന്നും ഊരിക്കൊണ്ടു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ചക്രവ്യൂഹത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഞങ്ങളോട് രാഷ്ട്രീയ ശത്രുത തീർക്കുകയാണ് എന്നൊക്കെ ഇവർക്ക് പറയാമെങ്കിൽ പോലും ഈ രണ്ടു പേർക്കും ഇതുവരെയും പൊതുസമൂഹത്തിന് വ്യക്തമായി ബോധ്യമാകുന്ന തരത്തിൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ടില്ല. ഇപ്പോൾ സുധാകരനുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോക്സോ കേസ് ആരോപണം, അതിനെ വസ്തുനിഷ്ഠമായി തെളിയിക്കുവേണ്ട ഉത്തരവാദിത്വം എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർ കോട്ട് ചെയ്ത ദേശാഭിമാനിക്കും ഉണ്ട് എന്നിരിക്കലും ക്രൈംബ്രാഞ്ച് യഥാർത്ഥത്തിൽ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന അവർ പ്രതി സുധാകരനെ പ്രതിയാക്കിയ തട്ടിപ്പ് കേസ്, പണം വാങ്ങി പറ്റിച്ച കേസ്, അതിൽ സുധാകരൻ ഇപ്പോഴും പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുകയാണ്. സുധാകരൻ്റെ ഒരു ന്യായീകരണങ്ങൾക്കും അതിനെ മറികടക്കാനാകുന്നില്ല. ആ ന്യായീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടതാണ്. മുമ്പ് പറഞ്ഞതെന്ത്, ഇപ്പോൾ പറയുന്നതെന്ത്, മോൺസൺ മാവുങ്കൽ എന്ന പോക്സോ കേസ് പ്രതിയെ ഇപ്പോഴും മഹാനായി കാണുന്ന മനോഭാവം, തള്ളിപ്പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ, അതായത് സുധാകരന് തള്ളിപ്പറയാൻ കഴിയുന്നില്ല, അപ്പോൾ പിന്നെ അണികൾക്ക് തള്ളിപ്പറയാൻ കഴിയില്ലല്ലോ, അവർക്കും മോൺസൺ മാവുങ്കൽ സാറു തന്നെ. അങ്ങനെ മോൺസൺ മാവുങ്കൽ സാറിനെ ദൈവമായി കാണുന്ന ഡോക്ടർ അല്ല എന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടും തന്നെ പറ്റിച്ചവനാണ് എന്ന് സുധാകരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എനിക്കയാൾ തള്ളിപ്പറയേണ്ടുന്ന ഗണത്തിൽപ്പെടുന്നയാളല്ല എന്ന് വിശ്വസിക്കുന്ന സുധാകരന് ഉത്തരം പറയേണ്ടി വരും ധാരാളമായി. ഒന്നുകിൽ സുധാകരൻ പോയി പാടെ മോൺസൺ മാവുങ്കലിനെ തള്ളിപ്പറയണം. അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ ഇപ്പോൾ മോൺസൺ മാവുങ്കൽ സാറേ എന്ന് വിളിക്കുന്ന കോൺഗ്രസുകാർ തന്നെ മോൺസൺ മാവുങ്കൽ മറ്റേ മോനെ എന്ന് വിളിക്കുന്ന തരത്തിൽ മോൺസൺ മാവുങ്കലിൻ്റെ മൊഴികൾ ഉണ്ടാകും. 100% ഉറപ്പ് അയാൾക്ക് അയാളുടെ തടിയാണ് സംരക്ഷിക്കേണ്ടത്. അതിനാൽ സുധാകരൻ്റെ ഇപ്പോഴത്തെ ഈ ബലപ്രയോഗം ഏതെങ്കിലും ഓൺലൈൻ ചാനലുകളെയൊക്കെ സപ്പോർട്ടും ചെയ്ത് അങ്ങനെയൊക്കെ ശിഷ്ടകാലം തള്ളി നീക്കാമെന്നല്ല, അല്ലാതെ സംഘടനാപരമായ കാര്യങ്ങൾ പോലും നോക്കാനുള്ള സ്വസ്ഥത ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം.